മെജുഗോറിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കടന്നു വരുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് 1996 മൂന്ന് ദിവസം താമസിക്കാനിട വന്നു. ഞാൻ അവിടെ ചെല്ലുന്ന ആ കാലത്ത് കുറേ നാളായിട്ട് എനിക്ക് മാതാവിനോട് എതിർപ്പുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. എന്തിനായി നന്മ എന്ന് പറഞ്ഞറിയമേ, ശുദ്ധമാനം അറിയമേ എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലുന്നത്, എന്തിനാ ജപമാല ചെല്ലുന്നത്, ഇതിനേക്കാൾ നല്ല പ്രാർത്ഥന ബൈബിളിലെ ഏതെങ്കിലും വചനം ഏറ്റു പറഞ്ഞാൽ പോരെ എന്നൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ആവർത്തിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ചിന്തകൾ വന്നിരുന്നു. പുറത്ത് അധികം പേരോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ ജപമാല ചെല്ലാത്ത കാലവും വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെക്സിക്കോയിൽ, വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ് മെക്സിക്കോ, അവിടെ ഗ്യാദലൂപ്പ എന്ന സ്ഥലത്ത് മെക്സിക്കോയിൽ ധ്യാനിപ്പിക്കാൻ പോയി. മൂന്നാല് സ്ഥലങ്ങളിൽ ധ്യാനങ്ങളുണ്ടായിരുന്നു. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് 5000 പേർ ഇരിക്കാവുന്ന ഒരു പള്ളിയുണ്ട്. 2 കോടി ജനങ്ങൾ അവിടെ ഓരോ കൊല്ലവും തീർത്ഥാടകരായിട്ട് വരാറുണ്ട്. എല്ലാ മണിക്കൂറിലും കുർബാനയുണ്ട്. അവിടെ ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞ് ആ പള്ളിയിൽ കയറിയിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവ സ്നേഹാനുഭവം വന്നു നിറഞ്ഞു. 2 മണിക്കൂർ ഇരുന്നിട്ടും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല, അത്ര ആത്മീയ ആനന്ദം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ, നമ്മുടെ ടീമിൽപ്പെട്ട ഒരാളോട് പറഞ്ഞപ്പോൾ, അച്ഛന് നഷ്ടപ്പെട്ടു പോയ മാതൃഭക്തി തിരിച്ചു കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. കൂടാതെ ഒരു പ്രവചനവും ഉണ്ടായി, നിങ്ങളെ ഞാൻ മെജുഗോറിയിലയക്കും. ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് മെജുഗോറിയെക്കുറിച്ച് കേട്ടിട്ടില്ല. കിഴക്കൻ യൂറോപ്പിൽ ധ്യാനങ്ങൾ നടക്കാറില്ല. ധ്യാനങ്ങൾ അധികമുള്ളത് മലയാളികൾ കൂടെയുള്ള പടിഞ്ഞാറൻ യൂറോപ്പിലാണ്. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ഇറ്റലി, ഇവിടെയൊക്കെ മലയാളികളുണ്ട്. അവിടെയാണ് ആദ്യമൊക്കെ ധ്യാനം ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പം ജർമ്മനിയിലൊക്കെ ധ്യാനം ഓർഗനൈസ് ചെയ്യുന്നത് ജർമ്മൻകാർ തന്നെയാണ്. കാരണം അവർ ഒരനുഭവത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യകാലത്ത് മലയാളികളാണ് ധ്യാനം ഓർഗനൈസ് ചെയ്തിരുന്നത്. അങ്ങനെ കർത്താവ് പ്രവചനത്തിൽ പറഞ്ഞു, നിങ്ങളെ ഞാൻ മെജുഗോറിയിലയക്കും. അങ്ങനെ കർത്താവ് പറഞ്ഞെങ്കിലും പോകാൻ ആഗ്രഹമില്ലായിരുന്നു. വീണ്ടും 4 വർഷങ്ങളിൽ 4 പ്രാവശ്യമായിട്ട് ഈ പ്രവചനം ആവർത്തിച്ചുകൊണ്ടിരുന്നു. സ്വിറ്റ്സർലൻഡിൽ സ്യൂറിച്ച് എന്ന നഗരത്തിൽ ധ്യാനിപ്പിക്കുമ്പോൾ എങ്ങനെയോ 4 ദിവസം ധ്യാനമില്ലാത്ത ഒരവസരം വന്നു. അപ്പോൾ കർത്താവ് വീണ്ടും പറഞ്ഞു, മെജുഗോറിക്ക് പോകാൻ ഒരുങ്ങുക പ്രവചനമാണ്. 4ാമത്തെ പ്രവചനമാണ് മെജുഗോറിക്ക് പോകാൻ ഒരുങ്ങുക. പെട്ടെന്ന് ഞങ്ങൾ അവിടെയുള്ളൊരു മലയാളിയെ കൂട്ടി എംബസിയിൽ പോയി വിസ കിട്ടണം, 2 രാജ്യത്തിൻ്റെ വിസ. ക്രൊവേഷ്യയിൽ ഇറങ്ങി ബോസ്നിയ എന്ന രാജ്യത്തിലേക്ക് പോകണം, 2 രാജ്യത്തിൻ്റെ അനുവാദം മേടിക്കണം, വിസ കിട്ടണം. ഒരു മലയാളി കൂടെ വന്ന് ഞങ്ങൾ, അവിടുത്തെ മലയാളി, സ്വിറ്റ്സർലൻഡുകാർ. അപ്പം ഞങ്ങൾ ചെന്നു അവിടെ 2 രാജ്യങ്ങളുടെ എംബസിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിസ എടുക്കേണ്ടതായിരുന്നു, ഇനി നിങ്ങൾക്ക് വിസ കിട്ടണമെങ്കിൽ 30 ദിവസം കാത്തിരിക്കണം. ഞങ്ങൾക്ക് 1 ദിവസം പോലും കാത്തിരിക്കാനില്ല, പിറ്റേ വിസ കിട്ടിയാൽ പിറ്റേ ദിവസം പറക്കാനാണ് ഞങ്ങൾ ഇത് പോകാനായിരിക്കുന്നത്. അപ്പോൾ 2 സ്ഥലത്ത് ചെന്നപ്പോൾ അവർ വിസ നിഷേധിച്ചു. അപ്പോൾ ഇനി എന്ത് എന്ന് ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മലയാളി, സ്വിറ്റ്സർലൻഡുകാരത്തി മലയാളി പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന ഒരു ക്രൊവേഷ്യക്കാരി പെണ്ണുണ്ട്, അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളെ വിളിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് എംബസിയിലുണ്ട്, ഇപ്പം തന്നെ 1 മണിക്കൂറിനകം നിങ്ങൾക്ക് വിസ മേടിച്ചു തരുന്നതെന്ന് പറഞ്ഞു. 1 മണിക്കൂറിനകം ഞങ്ങൾക്ക് ക്രൊവേഷ്യയുടെ വിസ കിട്ടി. അവിടെ ഇരുന്ന് ബോസ്നിയയുടെ എംബസിയിലേക്ക് ഫോൺ വിളിച്ചു, VIP ആയിട്ടുള്ള ചില ആൾക്കാർ വരുന്നുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് പീപ്പിൾ, അവർക്ക് ഉടനെ വിസ കൊടുത്തേക്കണമെന്ന്. അപ്പോൾ 1 മണിക്കൂറിനകം ബോസ്നിയയുടെ വിസയും കിട്ടി. വിമാന ടിക്കറ്റ് എടുത്തു. പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ ഫ്ലൈ ചെയ്തു, ക്രൊവേഷ്യയിൽ ചെന്നിറങ്ങി. ബോസ്നിയയിൽ നിന്നൊരു കാറ് നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ഞങ്ങൾ ബോസ്നിയയിൽ ചെന്നു, 3 ദിവസം അവിടെ താമസിച്ചു. 1 ദിവസം വൈകുന്നേരം 4 മണിക്ക് എനിക്ക് താമസിക്കാൻ കിട്ടിയ മുറിയുടെ വരാന്തയിലിരിക്കുമ്പോൾ ആരോ പ്രസംഗിക്കുന്ന ഒരു സ്വരം ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഒന്നും കാണാനുമില്ല കേൾക്കാനുമില്ല. പ്രസംഗിക്കുന്ന വിഷയം ജപമാലയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നു അവരും
ജപമാല ചൊല്ലുന്ന നിങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പ്രസംഗമാണ്, വചനപ്രഘോഷണം. മാലാഖാമാർ വന്ന് പറഞ്ഞതായിരിക്കണം, വേറെ ഒരു മനുഷ്യനും ആ പ്രദേശത്തില്ല. ഞാൻ ചുറ്റും നോക്കി എവിടുന്ന ഈ സ്വരം വരുന്നതെന്ന്. അവിടെ മലയാളം പറയാൻ ആളില്ല. ജപമാല ചൊല്ലുന്ന നിങ്ങൾക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നു അവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതുവഴി സാത്താൻ്റെ ബന്ധനങ്ങൾ തകരുന്നു. ക്രൈസ്തലോൾ അന്ന് തൊട്ട് മൂന്ന് ജപമാല ചെല്ലാൻ തുടങ്ങി. ക്രൈസ്തലോൾ